സംസ്ഥാനത്ത് 20 കേന്ദ്രങ്ങളിൽ വനസൗഹൃദ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ആദ്യ പരിപാടിയായി വയനാട് മാനന്തവാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ സദസ്സിന് തുടക്കമാവും. ജനങ്ങളുടെയും വന്യജീവികളുടെയും പ്രധാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നതാണ് വനസൗഹൃദ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ പരിപാടിയിലൂടെ അതിനെല്ലാം പരിഹാരം കണ്ടെത്തുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ജനപ്രതിനിധികൾ, വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. ജനങ്ങളുടെ ഭാഗമാണ് വനം വകുപ്പ് എന്നും വനം വകുപ്പിന്റെ ഭാഗമാണ് ജനങ്ങളെന്നുമുള്ള പുതിയ സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകും. കോടതി വിധി അധികരിച്ച് സർക്കാർ നടപടികളിലേക്ക് കടക്കില്ല. വനം വകുപ്പ് ഒരു പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ ആളുകളെ ഇറക്കിവിടാനുള്ള വനം വകുപ്പിന്റെ ഗൂഢാലോചനയാണ് എന്ന് ഇത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ അതിന് അനുകൂലമായ നടപടി കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായില്ല. ആനയ്ക്ക് കോളറ ഐഡി ഘടിപ്പിക്കണമെങ്കിൽ ആനയെ പിടിക്കാതെ എങ്ങനെ സാധിക്കുമെന്ന് കോടതി വ്യക്തമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോടതി പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ബാലൻസ് ചെയ്ത് പോകണമെന്ന് 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. ഈ 29-ാം തീയതി ഉള്ളത് 29-ാം തീയതിക്ക് മാറ്റി വെക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള വിധിന്യായത്തിൽ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടോട്ട് പോകുന്ന പ്രശ്നത്തിന് മാത്രമേ ഇപ്പോൾ പരിഹാരം. ഗവൺമെൻറ് ആദ്യം മുതലേ എടുത്ത നിലപാടാണ്. പ്രത്യേകിച്ചും 2-ാം പിണറായി സർക്കാരിൽ ഞാൻ വനം വകുപ്പ് മന്ത്രിയായതിന് ശേഷം ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സമവായത്തിലൂടെ മാത്രമേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിയ ഒരു മന്ത്രിയാണ് ഞാൻ. അവിടുന്ന് അതിലേക്കാണ് ഇപ്പോൾ കോടതി എത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവർ പരിഗണിക്കേണ്ടിയിരുന്നത്, അവർ പറയുന്നത് പിടിക്കാൻ പാടില്ല. ശരി, പിടിക്കാൻ പാടില്ല. പക്ഷെ 2-ാമത് പറയുന്നത് എന്താണ്? കോളർ ഐഡി ഘടിപ്പിച്ച് ഉൾക്കാട്ടിലേക്ക് വിടണം. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കോളർ ഐഡി എങ്ങനെയാണ് പിടിപ്പിക്കുക? കോളർ ഐഡി ആനയായാലും മറ്റെന്ത് മൃഗമായാലും ആ മൃഗത്തിൻ്റെ മേലെ പിടിപ്പിക്കണമെങ്കിൽ ജീവനോടിയിരിക്കുന്ന ആനയെ. ലോകായുക്ത വിധിയിൽ കോടതിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കോടതി വിധി വരും മുമ്പ് അതിൻ്റെ വിത്തും വേരും നോക്കേണ്ടതില്ലെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിക്ക് കുറച്ചും കൂടി വിശദമായ, അല്ലെങ്കിൽ ലോകായുക്തക്ക് കുറച്ചും കൂടി കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടേണ്ടതുണ്ട്, മറ്റൊരു അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. എന്നാൽ എല്ലാവരും കൂടി ചെയ്യുന്നതല്ലേ നല്ലതെന്ന് അവർ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ വിധി വന്നാലാണല്ലോ നമുക്ക് പിന്നെ അതിൽ ഏത് പിന്നെ ഉപലോകായുക്തയാണോ ലോകായുക്തയാണോ, ആരാണ് ഗവൺമെൻറ് പക്ഷം, ആരാണ് ഗവൺമെൻറ് വിരുദ്ധ പക്ഷം എന്നൊക്കെ നമ്മൾ പിന്നെ ഈ എന്തിനാണ് അതിൻ്റെ വിത്തും പേരും നമ്മളിങ്ങനെ കളച്ചു നോക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.